എന്ന് നിന്റെ മൊയ്തീൻ സിനിമയുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം. തന്റെ രണ്ട് ഗാനങ്ങൾ പൃഥ്വിരാജ് ഇടപെട്ട് ഒഴിവാക്കിയതായി സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആരോപിച്ചു. യേശുദാസ് ആരോപിച്ച ഗാനവും ഇതിൽ ഉൾപ്പെടും. തന്റെ ഗാനങ്ങൾ വിലയിരുത്താൻ പൃഥ്വിരാജ് അടക്കമുള്ളവർ വളർന്നിട്ടുണ്ടോ എന്നും രമേശ് നാരായണൻ ചോദിക്കുന്നു. ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് രമേശ് നാരായണൻ പൃഥ്വിരാജിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് വന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, രമേശ് നാരായണൻ്റെ പാട്ട് വളരെ അക്കാഡമിക്കൽ സോങ് ആണ്, അത് നമ്മുടെ പടത്തിൽ ചേരത്തില്ല ബിമൽ രാജ്. ഞാൻ അഭിനയിക്കണമെങ്കിൽ ഈ പാട്ടുകളൊക്കെ മാറ്റണം. യേശുദാസിന്റെ ഉൾപ്പെടെ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തതിനു ശേഷമാണ് ഒഴിവാക്കിയത്. ഇക്കാര്യത്തിൽ യേശുദാസും അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ദാസേട്ടന്റെ പാട്ട് രണ്ട് ദിവസം എടുത്ത് പാടിയാണ് ദാസേട്ടൻ ഈ പാട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ദാസേട്ടന്റെ ഭയങ്കര വിഷമായിരുന്നത്. ഗാനങ്ങൾ ഒഴിവാക്കുന്ന കാര്യം തങ്ങളോട് സംസാരിച്ചിട്ട് പോലുമില്ലെന്ന രമേശ് നാരായണൻ കൂട്ടിച്ചേർത്തു. ഒരു ഡിസ്കസ് ചെയ്യുന്ന ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? രമേശ് ജി, ഈ പാട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല, കട്ട് ചെയ്ത് കളയാണ്. ഈ പാട്ട് അക്കാഡമിക്കൽ സോങ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു കുറച്ച് വിഷമം തോന്നി. പിന്നെ എൻ്റെ പടത്ത് പാട്ടുകൾ അളക്കാനൊന്നും ഇദ്ദേഹമൊക്കെ ആയോ എന്നുള്ളത് കാര്യങ്ങളൊക്കെ. സിനിമയുടെ നിർമ്മാണത്തിന് താനടക്കമുള്ളവർ നടത്തിയ പരിശ്രമങ്ങളും രമേശ് നാരായണൻ എണ്ണി പറഞ്ഞു. അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്തതാണ്. സ്ക്രിപ്റ്റ് കൈമാറുന്ന ഇവിടെ ഈ വീട്ടിൽ നിന്നാണ് എല്ലാം ഈ പടം മുഴുവൻ ഉണ്ടായിട്ടുള്ള. ഇതിൽ കൂടെ പോയിട്ടുള്ള പടമാണ് പൃഥ്വിരാജിനെ. ഞാനിവിടെ നിന്നിട്ട് വിളിക്കുകയാണ്, സാറേ ഒന്ന് ഇതിൻ്റെ അകത്ത് ഒരു വിമൽ രാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സാർ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. അൽ അമീൻ, മീഡിയ വൺ, തിരുവനന്തപുരം.